ജലസംഭരണ ദൗത്യത്തിന് കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കുചേരും എന്നുള്ള വിവരം തന്നെയാണ് അറിയുന്നത്. 20 പേരടങ്ങുന്ന സംഘം ഇതിനായി ബേഗൂർ കോളനിയിൽ എത്തിച്ചേർന്നു. ആനയ്ക്കായുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് സംയുക്തമായി തന്നെ. കെ ജെ ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ദുഷ്കരമായിരിക്കുകയാണ്, അതീവ ദുഷ്കരമായിരിക്കുകയാണ് ഒരു പക്ഷേ ബേഗൂർ മഗ്നയ്ക്കായുള്ള തെരച്ചിലെന്ന് പറയേണ്ടി വരും. ഈ മിഷനിൽ ഇപ്പോൾ കർണാടക വനംവകുപ്പ് കൂടി ചേർന്നിരിക്കുന്നു. തീർച്ചയായും അന്യു, തുടർച്ചയായി 6 ദിനവും ഈ ദൗത്യം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് കേരളത്തിൽ നിന്നുള്ള വനംവകുപ്പ് അധികൃതർ കർണാടക വനംവകുപ്പ് അധികൃതരുടെ സഹായം തേടിയിരിക്കുന്നത്. നിലവിൽ പറയാനുള്ളത്, 30 നവംബർ ഈ ആനയെ പിടികൂടിയ സംഘത്തിൽ നിന്നുള്ള ചില അംഗങ്ങളും ഈ ദൗത്യത്തിലുണ്ട്. നിലവിൽ 22 പേരടങ്ങുന്ന സംഘമാണ് നിലവിൽ കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ ഇവർ ബന്ദിപ്പൂരിൽ നിന്നുള്ള സംഘമാണ്, HD കോട്ടയിൽ നിന്നുള്ള സംഘമാണ്. അവർ സംയുക്തമായി 25 പേരടങ്ങുന്ന സംഘം കുറച്ചു മുൻപായിരുന്നു ഇത്തരത്തിൽ ആനയുടെ സാന്നിധ്യമുള്ള പ്രദേശത്ത് എത്തിയിരിക്കുന്നത്. അവർ നിലവിൽ തന്നെ ഈ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, ഇന്ന് രാവിലെ മുതൽ ഉള്ള ഒരു സംശയമായിരുന്നു ഈ ബേലൂർ നിന്നുള്ള പിടികൂടിയ മോഴയോടൊപ്പം മറ്റൊരു മോഴ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ വനംവകുപ്പ് അധികൃതർ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഈ മോഴ കൂടെ ഇല്ലായിരുന്നു എന്നായിരുന്നു. മറിച്ച് ഏറ്റവും പുതിയ വിവരം, ഇപ്പോൾ 2 ആനകളും ഒരുമിച്ചാണ് വനത്തിലൂടെ സഞ്ചരിക്കുന്നത്. അതോടൊപ്പം ഈ ദൗത്യം സ്ഥിരീകരണമുണ്ടായിട്ടുണ്ടോ? ഈ 2 മോഴ ആനകൾ ഉണ്ട് ആ പ്രദേശത്ത് എന്നതിൽ സ്ഥിരീകരണമുണ്ടോ? തീർച്ചയായും DFOയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പുതിയ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. നിലവിൽ ഇന്ന് ഉച്ചയോടെ തന്നെ അത്തരത്തിൽ ഈ 2 ആനയും കണ്ടിട്ടുണ്ട്. ഡ്രോൺ വിഷനിൽ ഉൾപ്പെടെയായിരുന്നു ഇത്തരത്തിൽ 2 ആനയുടെയും ദൃശ്യങ്ങൾ കണ്ടത്. അതോടൊപ്പം ഈ ആനകൾ കുന്നിലേക്കാണ് നിലവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയെല്ലാം ഈ വനംവകുപ്പ് അധികൃതർ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടത്. ഭൂപ്രകൃതി അനുസരിച്ച് ഈ ആനയെ പിടികൂടാമെന്ന ലക്ഷ്യത്തിലായിരുന്നു. എന്നാൽ മറിച്ച് ആന നിലവിൽ കുന്നിൻ മുകളിലേക്ക്, 2 ആനകളും ഒരുമിച്ച് കുന്നിൻ മുകളിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇതാണ് ഈ ദൗത്യത്തിലെ നിലവിലെ വെല്ലുവിളി. തുടർന്നാണ് 6 ദിനവും ഈ ദൗത്യം പരാജയപ്പെട്ടിരുന്നു. അതിനുശേഷമായിരുന്നു കേരള വനംവകുപ്പ് അധികൃതർ ഇത്തരത്തിൽ കർണാടകയുടെ സഹായം തേടിയിരിക്കുന്നത്. കർണാടകയിൽ നിന്നുള്ള വനംവകുപ്പ് അധികൃതർ വലിയ സന്നാഹങ്ങളുമായി വന്നാണ് നിലവിൽ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. അനു, ശ്രീജിത്ത്, ഈ ആന ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്ന ഈ കുന്നിൻമുകളിൽ തന്നെയാണോ? ഈ അടിക്കടകൾ നിറഞ്ഞത് കുത്തനെയുള്ള സ്ഥലവുമാണ്. അവിടെ വെച്ച് ആനയെ മയക്കുവെടി വെക്കുക എന്നുള്ളത് അതീവ ദുഷ്കരമെന്നാണ് നേരത്തെയും അറിയിച്ചിരുന്നത്. ശ്രീജിത്ത് ഇപ്പോൾ നമ്മളോട് ആവർത്തിച്ചിരുന്നുവല്ലോ, ഇപ്പോഴും അവിടെ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന തിരുനെല്ലി പഞ്ചായത്തിലെ ഏതാനും വാർഡുകളിലാണ് കുതിരക്കോട്, ആലത്തൂർ, ബേഗൂർ, ചേലൂർ എന്നിവിടങ്ങളിലാണ് 144 പ്രഖ്യാപിച്ചതായി രാവിലെ വിവരം അറിയിച്ചത്. ഇപ്പോഴും അപ്രകാരം തന്നെയാണോ? തീർച്ചയായും അനു, നിലവിലും ഈ 6 വാർഡുകളിൽ നിരോധനാജ്ഞ നിലവിൽ നിൽക്കുകയാണ്. അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, മുൻപ് ഈ ആന 6 ദിവസം മുമ്പ് ഇത്തരത്തിൽ തുറസായ പൊന്തക്കാടുകളിലാണ് ഉണ്ടായിരുന്നത്. നിരപ്പായ പൊന്തക്കാടുകളിലാണ് ഈ ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിലെ നിമിഷം ഈ ആന കുന്നിന് മുകളിലാണ്. കുങ്കിയാനകളെ പോലും ഈ ദൗത്യത്തിന്റെ ഭാഗമാക്കുവാൻ നിലവിൽ കഴിയുന്നില്ല. രാവിലെ മുതൽ തന്നെ കുങ്കിയാനകൾ മറ്റൊരു സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ തുടർച്ചയായ 5 ദിവസം കുങ്കിയാനകളെ ഉപയോഗിച്ചായിരുന്നു തെരച്ചിൽ നടത്തിയതെങ്കിൽ ഇന്ന് അത്തരത്തിൽ പോലും നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഈ വനംവകുപ്പ് അധികൃതർക്ക് ഉണ്ടായിരിക്കുന്നത്. തുടർന്ന് ഈ ആനയെ പിടികൂടാനായി വനംവകുപ്പ് അധികൃതർ ഇരുട്ടിൽ തപ്പേണ്ട സാഹചര്യമുണ്ടായി. പിന്നീടാണ് വലിയ ഇടപെടലുകൾ ഉണ്ടായി കർണാടകയുടെ ഭാഗത്തു നിന്ന് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. കർണാടകയുടെ ഭാഗത്തു നിന്നും കേരളം കർണാടകയുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് സഹായം അഭ്യർത്ഥിച്ചു. തുടർന്നാണ് 25 സംഘം 1 മണിയോടെ തന്നെ ഈ പ്രദേശത്ത് എത്തുകയും ഈ ആനയുടെ വിവരങ്ങൾ ശേഖരിക്കുകയും സ്ഥലത്തിന്റെ പ്രത്യേകതകൾ പഠിക്കുകയും ഈ വനത്തെക്കുറിച്ചുള്ള വഴികൾ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്നാണ് അല്പസമയം മുമ്പ്, വെറും 5 മിനിറ്റ് മുമ്പ് ഇത്തരത്തിൽ ഈ കർണാടകയിൽ നിന്നുള്ള വനംവകുപ്പിന്റെ സംഘം കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ശ്രീജിത്ത്, അതുപോലെ ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീജിത്ത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയപ്പോൾ പറഞ്ഞിരുന്നു മുൾക്കാടുകളിലാണ് കൂടുതലും ഈ ബേലൂർ മഗ്ന സഞ്ചാരപാതയായി തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വനംവകുപ്പ് അധികൃതർക്ക്, ഉദ്യോഗസ്ഥർക്ക്, നാട്ടുകാർക്ക്, ഈ തെരച്ചിലിൽ ഏർപ്പെടുന്നവർക്ക് ഒന്നും ഈ നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ഇവരെ കബളിപ്പിക്കാൻ ഈ മോഴ ആനയ്ക്ക് കഴിയുന്നുണ്ട് താനും. ഈ 2 ആനകളും അങ്ങനെ തന്നെയാണോ, ഒരുമിച്ചാണോ ഇപ്പോഴും സഞ്ചാരമായി തിരിച്ചറിയുന്നത്, അതോ ഇടയ്ക്ക് മാറിയിട്ട് വീണ്ടും ചേർന്നതാണോ, അങ്ങനെയാണോ?
അനു തിങ്കളാഴ്ച മുതലായിരുന്നു നിലവിൽ ഈ രണ്ടാനയും കൂടെ ഒരുമിച്ച് സഞ്ചരിക്കുന്നത്, രണ്ട് മോഴയാനകളും ഒരുമിച്ച് സഞ്ചരിക്കുന്നത്. എന്നാൽ ഈ രാവിലെയോടെ വന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കൂടെയുള്ള മോഴയാന മാറിപ്പോയതായിരുന്നു നാട്ടുകാർ വിവരം നൽകിയത്. ചില വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ വിവരം നൽകിയിരുന്നു. എന്നാൽ നിലവിൽ കിട്ടുന്ന വിവരം ഈ രണ്ട് മോഴയാനകളും നിലവിലും ഒരുമിച്ചാണ് സഞ്ചാരം. അതാണ് ഈ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. കാരണം ഈ കൂടെയുള്ള മോഴയാനയ്ക്ക് ഈ വനത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. കാരണം ഈ ആന വർഷങ്ങളായി തന്നെ ഈ മേഖലയിൽ സ്ഥിരമായി സാന്നിധ്യമുള്ള ആനയായിരുന്നു. എന്നാൽ കർണാടകയിൽ നിന്ന് പിടികൂടിയ ആന ഈ ആനയുമായി ചങ്ങത്തം കൂടിയതിനു ശേഷമാണ് നിലവിൽ ഈ വനത്തിലൂടെ കൃത്യമായി സഞ്ചരിക്കുന്നു, പൊന്തക്കാടുകൾ കണ്ടെത്തുന്നു, പൊന്തക്കാട്ടിൽ ഒളിക്കുന്നു. അതോടൊപ്പം വനംവകുപ്പ് അധികൃതർ ഇത്തരത്തിൽ ഈ മോഴയാനയെ പിടികൂടാനും സ്ഥലത്തെത്തുമ്പോൾ ഈ ആന തന്നെ കൂടെയുള്ള മോഴയാനയാണ് ഈ വനംവകുപ്പ് അധികൃതരെ ആക്രമിക്കുന്നതും ചീറിയെടുക്കുന്നതും അത് നാം ഇന്നലെ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടിരുന്നു. അത്തരത്തിൽ ഈ പ്രകൃതിയും അതോടൊപ്പം തന്നെ ഈ മോഴയാനയും ഈ കർണാടകയിൽ നിന്നുള്ള ബേലൂർ മോഴയ്ക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിലവിൽ കടന്നു പോകുന്നത്. അതോടൊപ്പം അതിനാൽ തന്നെയാണ് ഈ കർണാടക വനംവകുപ്പ് അധികൃതരും ഈ നവംബർ 30 പിടികൂടിയ സംഘവും അതിലെ ചില അംഗങ്ങളെയും ഇതിൽ ചേർത്തിട്ടുണ്ട്. കാരണം അവർക്ക് ഈ ആനയെ പിടികൂടാൻ ഇതിന്റെ സ്വഭാവം ഇതിന്റെ നീക്കങ്ങളെല്ലാം കൃത്യമായ ധാരണയുണ്ട്. അതിനാലാണ് പുതിയ നീക്കത്തിൽ അത്തരത്തിൽ കർണാടകയുടെ ഭാഗമായ ചില അംഗങ്ങളെയും ഇതിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ശുചിത്വ അവസാനമായി ഒന്നുകൂടി, വന്യജീവി ശല്യം ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ നാട്ടുകാർ പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിരുന്നു, പ്രതിഷേധം ഉയർത്തിയിരുന്നു, അത് തുടരുകയാണോ? കാരണം ശുചിത്വ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് തീർച്ചയായും കരുതുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുമായി ചർച്ചയുണ്ടായിരുന്നു, അതിൽ ഒരു സ്പെഷ്യൽ ഓഫീസറെ വയനാട് ജനതയ്ക്കായി നിയമിക്കാൻ ധാരണയിലെത്തിയിട്ടുണ്ട്. യും അത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് ഇന്നലെയും ഉണ്ടായത്. പടമലയിൽ ഇന്നലെ ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത പന്തം കൊളുത്തി പ്രകടനമുണ്ടായിരുന്നു. അവർ ആവശ്യപ്പെട്ടത് ഇത്രയായിരുന്നു, ഈ ആവശ്യമായിരുന്നു. വയനാട്ടിൽ നിരന്തരം വന്യജീവി ശല്യമാണ്. വയനാട്ടിൽ ആന, കടുവ, കരടി, മലയണ്ണാൻ, കാട്ടുപോത്ത് തുടങ്ങിയ എല്ലാ മൃഗങ്ങളും നിലവിൽ 2 ഈ കാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. മുൻപില്ലാത്ത വിധം വന്യജീവി ശല്യം വർദ്ധിച്ചു. എന്നാൽ വനംവകുപ്പിന്റെയും മന്ത്രിയുടെയും ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. ഈ പല സ്ഥലങ്ങളിലും മരണം സംഭവിക്കുന്നു. നമുക്കറിയാം ഡിസംബറിൽ തന്നെയായിരുന്നു വാഗേരിയിൽ ഒരു യുവാവിനെ ഈ കടുവ കടിച്ചുകൊന്ന. എന്നാൽ നാളിത്രയായിട്ടും ഈ വീട് സന്ദർശിക്കുവാനോ അവർക്ക് സഹായങ്ങൾ പ്രഖ്യാപിക്കുവാനോ വനംവകുപ്പ് മന്ത്രി ആ വീട്ടിലെത്തിയിട്ടില്ല. അതിന് സമാനമായ രീതിയിലാണ് ഈ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ സംഭവത്തിലും ഈ ദൗത്യത്തിലും വീഴ്ച ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെയാണ് ഇന്നലെ വലിയ പ്രതിഷേധമുണ്ടാകുകയും വനംവകുപ്പിന്റെ ആക്ഷേപിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് പടമലയിൽ അവർ വാഴ വരെ സ്ഥാപിച്ചു. വനംവകുപ്പ് മന്ത്രി ആക്ഷേപിക്കുന്ന രീതിയിലും അദ്ദേഹത്തെ വിമർശിക്കുന്ന രീതിയിലുമായിരുന്നു ഇന്നലെ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരിക്കുന്നത്. അനു